ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇപ്പം കണ്ണൂർ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവിൽ വന്ന കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ക്ഷേത്രവും അവിടുത്തെ ജാതിമത ഭേദമന്യെ ഏത് സമയത്തും ആർക്കും കയറി ചെല്ലാവുന്ന ഒരു സന്നിധിയാണ് മുത്തപ്പ സന്നിധി എന്ന് പറയുന്നത് ഇവിടെ വരുന്നവരുടെ മനസ്സ് മാത്രമല്ല വയറും നിറച്ചിട്ടാണ് മുത്തപ്പൻ തിരിച്ചുവിടുക എന്ന് നമ്മളെ കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കിവിടെ വരുമ്പോഴത്തേക്കും മനസ്സിലാവും അതുപോലെ തന്നെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് മുത്തപ്പ സന്നിധി എന്ന് പറയുന്നത് വേറെ ഒരു പ്രത്യേകത എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച മറ്റൊരു കാര്യം കറങ്ങി നടക്കുന്ന നായകളാണ് ക്ഷേത്ര സന്നിധിയിലും പരിസരത്തും നായ്ക്കൾക്ക് വിലക്കില്ല എന്നുള്ളൊരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിനൊക്കെ കാരണങ്ങളുമുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കണ്ടു മനസ്സിലാക്കാം തലശ്ശേരിയിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെയാണ് ഞാൻ മുത്തപ്പക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങിയത് അവിടുന്ന് ഏകദേശം ഒരു പത്തൊമ്പത് ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത്തമ്പത് മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് പത്തുമണിയൊക്കെ കഴിഞ്ഞു വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളിത് വരുമ്പം തന്നെ നമുക്ക് വഴിയിലെല്ലാം ഇതേപോലെ നായ്ക്കളെ കാണാം അവ നമ്മെ ഉപദ്രവിക്കുകയോ ഒന്നും കുരയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല നമ്മളും അവരെ വളരെ കൂടിയാണ് അവിടെ എല്ലാവരും നമ്മൾ മാത്രമല്ല എല്ലാവരും കാണുന്നത് പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ മടപ്പുര വന്നതിനെപ്പറ്റിയും മുത്തപ്പൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതുമാണ് മുത്തപ്പനെ ആരാധിക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം മടപ്പുര എന്നാണ് പറയുന്നത് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് വലിയൊരു ഹോളിലേക്കാണ് ആ ഹോളിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് ചോറൂണ് കൊടുക്കുന്ന സ്ഥലവും വലത് സൈഡിലായിട്ട് പ്രസാദ വിതരണ കൗണ്ടറും വഴിപാട് കൗണ്ടറും എല്ലാം കാണാം അവിടുന്ന് നമ്മൾ നേരെ മടപ്പുരയുടെ ഇടത് സൈഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് ഇടത്തെ സൈഡിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണശാല ഈ ഒരു സൈഡിലാണുള്ളത് അവിടെ ഉച്ചയ്ക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് രാവിലെയൊക്കെ നമുക്ക് പയറും തേങ്ങാപ്പൂളും ചായയുമുള്ള പ്രസാദമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഊട്ടുപുര കാണാം നമുക്കതിൻ്റെ ഫ്രണ്ടിൽ വളപട്ടണം നദി കാണാം വളപട്ടണം നദിയുടെ തീരത്താണ് ഈ പറശ്ശിനിക്കടവും മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് അവിടെ നമ്മൾ കൈയും കാലുകളും എല്ലാം വൃത്തിയായി കഴുകി ശുദ്ധമാക്കിയതിനു ശേഷമാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുന്നത് എല്ലാവരെയും പോലെ തന്നെ ഞാനും എൻ്റെ കൈയും കാലുകളും എല്ലാം കഴുകി വൃത്തിയാക്കി ഇനി മുത്തപ്പനെ കാണാനായിട്ട് കയറാനുള്ള തിടുക്കത്തിലാണ് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടുള്ള നായ്ക്കളെ എല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അമ്പലത്തിൽ അകത്തും പുറത്തും നമുക്ക് എവിടെയും ഇങ്ങനെ നായ്ക്കളെ ക്ഷേത്ര സന്നിധിക്കകത്തൊന്നും നമുക്കിതുവരെ കാണാൻ പറ്റത്തില്ല ചില വിശേഷ ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ അത് പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രമാണ് വെള്ളാട്ടവും തിരുവപ്പനെയാണ് ഇവിടെ ദിവസവും കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ മഹാവിഷ്ണുവിനെയും പരമശിവനെയാണ് ഈ തെയ്യക്കോലങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് ഈ തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടാറുള്ളത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒരു വ്യത്യാസവുമില്ലാതെ മനുഷ്യരായി മാത്രം കാണുന്ന അപൂർവ സ്ഥാനമെന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ആ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുത്തപ്പൻ്റെ സന്തത സഹചാരിയായ നായ്ക്കളുടെ പല രൂപങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ക്ഷേത്ര സന്നിധിയിലും പരിസരത്തും ഒന്നും ഒരു വിലക്കില്ലാതെ കറങ്ങി നടക്കാനായിട്ട് പറ്റുന്നത് ആദ്യമായിട്ട് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഏറെ വിസ്മയമാണ് ഈ കറങ്ങി നടക്കുന്ന നായ്ക്കളെല്ലാം നമുക്ക് എവിടെ പോയാലും ക്ഷേത്ര സന്നിധിക്കടുത്തും ക്ഷേത്ര പരിസരത്തും ഒട്ടേറെ നായ്ക്കളെ കാണാനായിട്ടും പറ്റും അവ ആരെയും ഉപദ്രവിക്കാറുമില്ല എന്ന് മാത്രമല്ല ആളുകൾ അവയോട് ബഹുമാനപൂർവ്വം മാത്രമാണ് നോക്കിക്കാണുന്നത് മുത്തപ്പൻ്റെ സന്തത സഹചാരി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പ്രസാദം ആദ്യം നൽകുന്നത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു നായക്കായിരിക്കും തിരക്കുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരു ഏഴായിരം മുതൽ എണ്ണായിരം വരെ ആൾക്കാർ വരാറുണ്ട് ദിവസവും വരാറുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് പരമ്പരാഗതമായി തുടരുന്ന ക്ഷേത്രാചാരങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് പറശ്ശിനിക്കടും മുത്തപ്പൻ മടപ്പുര ദ്രാവിഡ ആചാര രീതികൾ അതേപടി പിന്തുടരുന്ന ഒരു സ്ഥലം കൂടിയാണ് മുത്തപ്പൻ മടപ്പുര എന്ന് പറയുന്നത് കരിച്ച ഉണക്കമീനും കള്ളുമാണ് ഇവിടുത്തെ പ്രധാന നൈവേദ്യമായിട്ട് ആൾക്കാർ കൊടുക്കുന്നത് നായ വാഹനമായിട്ടുള്ള ഭൈരവ മൂർത്തി കൂടിയാണ് മുത്തപ്പൻ എന്നാണ് പറയുന്നത് മുത്തപ്പൻ എവിടെ പോയാലും എല്ലായ്പ്പോഴും നായ കൂടെ കാണുമെന്നാണ് പറയപ്പെടുന്നത് മുത്തപ്പനെ തൊഴുതിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കിവിടെ നിന്ന് വിശ്രമിക്കാനും കുറച്ചു നേരം ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് ആ വളപട്ടണം നദിയുടെ തീരത്ത് ഒരു പാർക്ക് പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ ബോട്ടിംഗ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് മുത്തപ്പനെ കണ്ട് തൊഴുത് ഒരു ദിവസം ഇവിടെ ഒരു ഒക്കെ നടത്തി പോകാനായിട്ടുള്ള സൗകര്യവും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് മുത്തപ്പ സന്നിധി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇവിടെയുള്ള നായ്ക്കൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള നായ്ക്കളെയും ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും മുത്തപ്പനെ കണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കും അത് എനിക്കിവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കാണാൻ കഴിഞ്ഞത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ കൊണ്ടുവരാനുള്ള ഡോക്സിനെയും കൊണ്ടുവരാനുള്ളൊരാഗ്രഹം എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് തോന്നി നമ്മൾ ഡോക്സിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വേറെയുള്ള ഇവിടെയുള്ള നായ്ക്കളാരും അവരെ ഉപദ്രവിക്കുകയോ കുരയ്ക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള നായ്ക്കളുമായിട്ട് അമ്പലത്തിൽ വരാം അവർ ആരെയും ഉപദ്രവിക്കില്ല എന്നുണ്ടെങ്കിൽ ദിവസവുമുള്ള ഊണിന് പുറകെ അന്നദാനത്തിന് പുറമെ ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് പയറും തേങ്ങാപ്പൂളും ചായ ലഭിക്കും ഇതാണ് ഇവിടുത്തെ പ്രസാദമെന്ന് പറയുന്നത് ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയി തൊഴുതു വന്നതിന് ശേഷം ഞങ്ങൾക്കും പ്രസാദം കിട്ടി ഞങ്ങളും അതെല്ലാം കഴിച്ചു വളരെ സന്തോഷത്തോടെ അതെല്ലാം കണ്ട് കഴിച്ച് വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് മനസ്സു മാത്രമല്ല വയറും നിറയും എന്ന് പറയുന്നത് ശരിക്കും ഉള്ളത് തന്നെയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ചായയെല്ലാം കുടിച്ച് വിശന്നാണ് വന്നത് കേട്ടോ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ പ്രസാദം കിട്ടി ഉച്ചയ്ക്ക് ഊണ് ആവാനായിട്ട് പന്ത്രണ്ട് മണിയാകും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല അപ്പം കേട്ടറിവിനേക്കാളും എന്തുകൊണ്ടും വളരെ വലുതാണ് ഇവിടുത്തെ കാഴ്ചകളും കഥകളും അനുഭവങ്ങളും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീണ്ടും ഞാൻ എൻ്റെ നായ്ക്കളുമായിട്ട് വീണ്ടും വരും